ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജിയർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ജൂലൈ 12-ാം തീയതി, ഇപ്പൊ സമയം രാവിലെ 5:00 ആയിട്ടോ. അപ്പൊ ഇതൊരു വിശേഷപ്പെട്ട ദിവസമാണ്. വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഡിവൈഫൈ അമ്പലമാടി മേഖല കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പൊതുചോറ് കൊടുക്കുന്ന ദിവസമാണ്. അപ്പൊ ഓരോ ദിവസം ഓരോ മേഖല കമ്മിറ്റിക്കായിരിക്കും അതിന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ ഈ തവണത്തെ അവസരം കിട്ടിയിരിക്കുന്നത് അമ്പലമാടി മേഖല കമ്മിറ്റിക്കാണ്. അപ്പൊ പൊതുചോറിന്റെ വിശേഷങ്ങളാണ് ഈ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 പൊതുചോറാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വാങ്ങി. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ബീൻസ് തോരനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ഉരുളി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടും. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കുന്ന ശേഷം ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ബീൻസും കൂടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് തുടങ്ങുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്തിരുന്ന് വെന്തതിന് ശേഷം അടുത്തായിട്ട് ഇവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടത്തരം ക്യാബേജും ഒരു ക്യാരറ്റും പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, തേങ്ങയും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടത്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ അത് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കഞ്ഞിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വെള്ളം ഊറ്റാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത്. പിന്നെ ഈ കാണുന്നത് ഉണക്കമുള്ളനാണ് കേട്ടോ. അപ്പോൾ ഉണക്കമുള്ളൻ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സിലോപ്പിയാണ്, ഞങ്ങളുടെ കുളത്തിൽ നിന്ന് തന്നെ പിടിച്ച സിലോപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം അഭിചേട്ടനും മണിക്കുണ്ടങ്ങളും കൂടിയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോണതാണ് കേട്ടോ. അപ്പോൾ മണിക്കുണ്ട ഒരു ആഗ്രഹമായിരുന്നു ചൂണ്ടയിട്ട് പിടിക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തരം 4 സിലോപ്പിനെ ചൂണ്ടയിട്ട് പിടിച്ചു കേട്ടോ. തലേ ദിവസം തന്നെ അത് വെട്ടി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ സിലോപ്പി പൊരിച്ചതും ഒരു കറിയായിരുന്നു. പിന്നെ അടുത്തായിട്ടുണ്ടായിരുന്നത് മുട്ട പൊരിച്ചതായിരുന്നു. ഒരു 5 മുട്ട എടുത്ത് അതിൽ കുറച്ച് സവാളയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് അങ്ങനെ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറികളെല്ലാം അങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അഭിച്ചേട്ടൻ വാഴ വെട്ടാൻ പോകുന്നതായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഒരു 3-4 വാഴയും വെട്ടിയെടുത്ത് അപ്പോൾ അതേ ഈ ഒരു ഭാഗത്തായിട്ട് വാഴയുടെ നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊല വന്നേക്കണാണ് കേട്ടോ. അപ്പോൾ അതൊരു കൗതുകമായിട്ട് തോന്നിയത്. അപ്പോൾ അതേ അഭിച്ചേട്ടൻ എല്ലാ വാഴയും വെട്ടിയെടുത്ത് നന്നായിട്ട് കഴുകിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങനെ വാഴലെല്ലാം നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. വാഴലെല്ലാം ഇങ്ങനെ പൊതിച്ചോറുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊതിച്ചോറ് ഇവിടെ പൊതിയാൻ പോകുകയാണ് കേട്ടോ. അതിലോട്ട് ആദ്യമേ തന്നെ ചോറിട്ട് പിന്നെ അതേ ഒരു ഇലയിലായിട്ട് ക്യാബേജ് തോരൻ ഉലത്തിയതും പിന്നെ അതേ സിലോപ്പി വറുത്തത് പിന്നെ അതേ മുട്ട പൊരിച്ചതും ഇതേ ഇങ്ങനെ ചെറിയൊരു തുണ്ട് ഇലയിലാണ് കേട്ടോ മടക്കി വെക്കുന്നത്. പിന്നെ അതേ മുള്ളം വറുത്തത്. അടുത്തതായിട്ട് ഇതേ ഇത് ബീൻസ് തോരനാണ് കേട്ടോ. ബീൻസ് തോരനും ചെറിയൊരു ഇലയിലാണ് പൊതിഞ്ഞ് വെച്ചത്. പിന്നെ ഇത് അച്ചാറാണ്, കടയിൽ നിന്ന് മേടിച്ച അച്ചാറാണ് കേട്ടോ. ഇത് മാങ്ങച്ചാറാണ്. അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരമൊക്കെ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലൊരു ഇതിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങളിതിലെല്ലാം വെച്ചിരിക്കുന്നത് ഒലത്തുകറികളാണ്. ചാറുകറി വെക്കണമെന്നുണ്ടായിരുന്നു, അത് വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കവറിൽ ഒഴിക്കേണ്ടി വരും, അതിൻ്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ 4 പൊതിച്ചോറ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു പൊതിച്ചോറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.